വാട്ട്സ് പറഞ്ഞ ഒരു സന്ദേശമാണ്. അലൻ വാട്ട്സ്, എ റിനൗണ്ട് ബ്രിട്ടീഷ് ഫിലോസഫർ, റൈറ്റർ ആൻഡ് സ്പീക്കർ, ഹു ഫെമിലിയറൈസ്ഡ് ദ വെസ്റ്റേൺ പീപ്പിൾ വിത്ത് ഈസ്റ്റേൺ ഫിലോസഫി ആൻഡ് സെൻ ബുദ്ധിസം. ഈ അലൻ വാട്ട്സ് എന്ന് പറയുന്ന ആളാണ് ഭാരതീയ ചിന്താധാരകൾ ഉൾപ്പെടെ കിഴക്കൻ ചിന്താധാരകളും ബുദ്ധിസവും എല്ലാം പാശ്ചാത്യ നാടുകളിലേക്ക് അവിടെയുള്ള തത്വചിന്തകരിലേക്ക് എത്തിച്ചത്. ഹി ഇൻസ്പയർഡ് ബൈ ഏൻഷ്യന്റ് ഇൻ ഹിന്ദു വേദാസ് ആൻഡ് ബുദ്ധിസം, റോട്ട് മെനി ബുക്സ് റിലേറ്റഡ് ടു ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ റിലീജിയൻ. കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും അനവധി മതങ്ങളെക്കുറിച്ച് അലൻ വാട്ട്സ് എഴുതുകയുണ്ടായി. നമ്മുടെ ഹിന്ദുക്കളുടെ വേദങ്ങളെക്കുറിച്ച്, ഭാരതീയ വേദങ്ങളെക്കുറിച്ച് അദ്ദേഹം അസാധാരണമാം വിധത്തിൽ അഭിമാനം കൊണ്ടിരുന്നു. ദ വേ ഓഫ് സെൻ, ദ സൈക്കോ തെറാപ്പി, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ബീയിങ് ദ മോസ്റ്റ് നോട്ടഡ്. ഹി ഓൾസോ ഫൗണ്ടഡ് ദ റേഡിയോ സീരീസ്. ധാരാളം അധികം കാര്യങ്ങൾ അദ്ദേഹം പുസ്തകത്തിലൂടെയും റേഡിയോയിലൂടെയും എത്തിച്ചു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വരി ഞാൻ എടുക്കാം. ഇറ്റ് ഈസ് ഇൻഡീഡ് എ റിമാർക്കബിൾ സർക്കംസ്റ്റാൻസ് ദാറ്റ് വെൻ വെസ്റ്റേൺ സിവിലൈസേഷൻ ഡിസ്കവേഴ്സ് റിലേറ്റിവിറ്റി തിയറി, പാശ്ചാത്യ സംസ്കാരത്തിലുള്ളവർ ആപേക്ഷിക സിദ്ധാന്തം റിലേറ്റിവിറ്റി തിയറി കണ്ടുപിടിച്ചപ്പോഴത്തേക്കും ഇറ്റ് അപ്ലൈസ് ഇറ്റ് ടു ദ മാനുഫാക്ചർ ഓഫ് ആറ്റം ബോംബ്സ്. അതിനെ എടുത്തിട്ട് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ വരെയും റിലേറ്റിവിറ്റി തിയറി ഉപയോഗിക്കുകയുണ്ടായി. വേറാസ് എന്നാൽ അതേ ആപേക്ഷിക സിദ്ധാന്തം കിഴക്ക് ഭാരതത്തിൽ, വേറാസ് ഓറിയന്റൽ സിവിലൈസേഷൻ അപ്ലൈസ് ഇറ്റ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്. ആ റിലേറ്റിവിറ്റി തിയറി, ആപേക്ഷിക സിദ്ധാന്തം, ഒരു പുതിയ ബോധതലത്തെക്കുറിച്ച് വിവരിക്കാനാണ് ഇന്ത്യക്കാർ ഉപയോഗിച്ചത്. പാശ്ചാത്യര് റിലേറ്റിവിറ്റി തിയറി ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചപ്പോൾ ഭാരതീയർ റിലേറ്റിവിറ്റി തിയറി ബോധതലത്തിന്റെ വേറൊരു തലം വിവരിക്കാനാണ് ഉപയോഗിച്ചത്. ടു ദ ഫിലോസഫേഴ്സ് ഓഫ് ഇന്ത്യ, ഭാരതത്തിലെ തത്വചിന്തകരുടെ അടുത്ത്, ഹൗവർ ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഈസ് നോ ന്യൂ ഡിസ്കവറി. ഭാരതീയർക്ക് ഈ ആപേക്ഷിക സിദ്ധാന്തം ഒരു പുതിയ സിദ്ധാന്തമൊന്നും ആയിരുന്നില്ല. ജസ്റ്റ് ആസ് ദ കൺസെപ്റ്റ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് ഈസ് നോ മാറ്റർ ഫോർ അസ്റ്റോണിഷ്മെന്റ് ടു പീപ്പിൾ യൂസ്ഡ് ടു തിങ്ക് ഓഫ് ടൈം ഇൻ മില്യൺസ് ഓഫ് കൽപാസ്. ഈ പ്രകാശവർഷം പോലും ഭാരതീയർക്ക് വലിയ കാര്യമൊന്നും ആയിരുന്നില്ല. ദശലക്ഷക്കണക്കിന് കൽപ്പങ്ങളെക്കുറിച്ച് കാഷ്വലി സംസാരിച്ചുകൊണ്ടിരുന്ന ഭാരതീയർക്ക് പ്രകാശവർഷം എന്ന് പറയുന്നതൊന്നും ഒന്നും ആയിരുന്നില്ല. പാശ്ചാത്യർക്ക് 4 ഡിജിറ്റുള്ള നമ്പറ് പോലും എഴുതാനും വായിക്കാനും അറിയാതിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ കൽപ്പത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒറ്റ 10, 100, 1000, 10,000, 100,000, 10,000, 43,000 വർഷം. അതാണ് ഒരു മഹായുഗം. അങ്ങനെ ഒരു മഹായുഗത്തിന്റെ 72 എണ്ണം ചേരുമ്പോഴാണ് ശരിക്കും ഒരു മന്വന്തരാവുക. ആ മന്വന്തരത്തിന്റെ 14 ഇരട്ടിയാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. അത് ബ്രഹ്മാവിന്റെ ഒരു ദിവസം, പിന്നെ ബ്രഹ്മാവിന്റെ ഒരു രാത്രി അത്ര തന്നെയുണ്ട്. അപ്പോൾ ഒരു കൽപ്പത്തെക്കുറിച്ച് പറയാൻ ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് തെറ്റാണ്. ഒരു കൽപ്പം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 43,20,000 വർഷം ഒരു മഹായുഗം, ഇൻഡു 72 ഒരു മന്വന്തരം, ഇൻഡു 14 ഒരു കൽപ്പം, അത് ബ്രഹ്മാവിന്റെ ഒരു ദിവസമാണ്. അത്രയും വലിയ നമ്പറുകൾ പോലും ചിന്തിക്കാൻ കഴിവുള്ള ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകാശവർഷവും വലിയ വലിയ സംഖ്യയും ഒന്നും ആയിരുന്നില്ല എന്ന് അലൻ വാട്ട്സ് എന്ന ബ്രിട്ടീഷ് ഫിലോസഫർ പാശ്ചാത്യരോട് പറഞ്ഞു കൊടുക്കേണ്ടായി. നമ്മുടെ മക്കൾക്കും ഇത് പറഞ്ഞു കൊടുക്കണം. അഭിമാനത്തോടുകൂടി ഈ നാടിന്റെ നേട്ടം തിരിച്ചറിയാൻ കഴിവുള്ളവരെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണം. പ്രണാമം.